ഉത്തരാഖണ്ഡിലെ ടണൽ രാവിലെ 11:30 ഡ്രില്ലിംഗ് തുടങ്ങുമെന്ന രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് ഭാസ്കർ കുൽബേ. ദൌത്യം ഇന്ന് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഭാസ്കർ കുൽബേ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലെ കാര്യം പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് ഭാസ്കർ കുൽബേ ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. അതിന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നതിനെ കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. സോ I most likely estimate it to commence around 11:30 or 12 today and finish by about 6 o'clock or so. Okay. What happened, sir, yesterday with the auger machine? Well, nothing happened with the auger machine. The foundation it was resting on required to be rebuilt and revamped. It has been successfully done. Okay. Then what's the left meters there to drill? Approximately about 12 to 14 meters. Okay. Is there any chances to obstacle? I don't think the ground penetration radar study has indicated that next 5 meters there is no metallic obstruction. Okay, so that means this day we can conclude the rescue mission, right? I hope so that we will successfully conclude the entire efforts by the evening. And one question more, there are some rumors that Prime Minister may come. Is there anything? That I won't be able to say. Okay. എന്തായാലും ഇതാണ് പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് ഭാസ്കർ കുൽബേ പറയുന്നത്. ഇന്ന് തന്നെ രക്ഷാദൌത്യം തീർക്കാനുള്ള തീവ്ര ശ്രമം തന്നെയാണ് ദൗത്യ സംഘം ഇപ്പോൾ ശ്രമമായി നടത്തുകയും ചെയ്യുന്നത്. സിൽക്കിയാറയിൽ നിന്ന് ഷിജു ജോർജിനൊപ്പം റോബിൻ മാത്യു മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്. ഓഗർ മെഷീന്റെ പ്ലാറ്റ്ഫോമിന്റെ പ്രശ്നം പരിഹരിച്ചു. അടുത്ത 5 മീറ്റർ ഡ്രില്ലിംഗ് തടസ്സമില്ലെന്നാണ് റഡാർ സ്കാനിംഗിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് റോബിൻ മാത്യു മറ്റത്തിൽ തരുന്നത്. തത്സമയം റോബിൻ, ഈ ഓഗർ മെഷീന്റെ പ്ലാറ്റ്ഫോം വീണ്ടും സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യൂർ ആകുന്ന സിമെന്റ് മിശ്രിതമാണെങ്കിൽ പോലും കുറെ കൂടുതൽ സമയമെടുക്കുമെന്നാണ് ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ വിചാരിച്ചത്. പക്ഷേ ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ളത് ഈ 5 മീറ്റർ കടക്കുക എന്നുള്ളത് മാത്രമാണ്. സ്കാനിങ്ങിൽ അതിനിടയ്ക്ക് മറ്റ് തടസ്സങ്ങളില്ല എന്ന് പറയുമ്പോൾ വളരെ വേഗം 11:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 6 മീറ്റർ 5 മീറ്ററിൽ അധികം കടന്ന് അവരിലേക്ക് എത്താൻ കഴിയും അല്ലേ? തീർച്ചയായും പി ജി, അത് തന്നെയാണ്. ഈ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിക്കുന്നതിലടക്കം അത് എത്ര സമയം അതിന് കാത്തിരിക്കണമെന്നതിലടക്കം ഉള്ളിലുള്ള പല ടെക്നീഷ്യന്മാരും പല വിദഗ്ധന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് വളരെ വേഗം നമ്മൾ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനായി നേരത്തെ തുടങ്ങിയാൽ പ്ലാറ്റ്ഫോം കൃത്യമായി ഉറച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ആ പ്ലാറ്റ്ഫോം തകർന്നു പോവുകയും ഓഗർ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് കാത്തിരിക്കാമെന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണ് ഈ 11:30 ഈ ഡ്രില്ലിംഗ് തുടങ്ങാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അതിനായുള്ള ശ്രമമാണ് ഉള്ളത്. ഒന്ന് 11:30 to 12:00 ഡ്രില്ലിംഗ് തുടങ്ങും, 6 മണിക്ക് തീർക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആയി പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് ഭാസ്കർ കുൽബേ, അദ്ദേഹമാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്, അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, അടുത്ത 5 മീറ്റർ കോൺക്രീറ്റ് കൂനയ്ക്കിടയിൽ റഡാർ കൊണ്ട് നടത്തിയ സ്കാനിങ്ങിൽ ഒരു തടസ്സവും കണ്ടിട്ടില്ല എന്നതാണ്. അത് എന്തായാലും വലിയ ആശ്വാസകരമാണ്. അതുകൊണ്ട് ആദ്യത്തെ 5 മീറ്റർ നമുക്ക് വളരെ വേഗം മുന്നോട്ട് പോകാൻ കഴിയും. അതിനുശേഷം വീണ്ടും ഒരു പക്ഷേ സ്കാനിംഗ് ഒക്കെ നടത്തിയ ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഹഭാഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിസന്ധി വരികയുള്ളൂ. എന്തായാലും വൈകിട്ട് 6 മണിയോടുകൂടി ഡ്രില്ലിംഗ് തീർക്കാൻ കഴിയുമെന്ന രീതിയിലാണ് രക്ഷാദൌത്യ സംഘം ഇപ്പോൾ ഈ രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഇപ്പോൾ എന്തായാലും നടക്കാൻ കഴിയുകയും ചെയ്യുന്നത്. എന്തായാലും ഓരോ സമയത്തും പല പല പ്രശ്നങ്ങൾ വരുന്നതാണ് ഈ രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ കഴിയാത്തതിലുള്ള പ്രധാന പ്രശ്നം. രക്ഷാദൌത്യ സംഘം വിചാരിക്കാത്ത പല പ്രതിസന്ധികളും പല സമയത്തും വരികയും അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സം വരികയും ചെയ്തു. എന്തായാലും രാവിലെയോടുകൂടി അദ്ദേഹം കുൽബേ തുരങ്കത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം വിവിധ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ DM ഉൾപ്പെടെയുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവർ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന NHIDCL അധികാരികൾ ഉൾപ്പെടെയുള്ളവരുടെ എത്തും. എല്ലാവരും ചേർന്ന് യോഗം ചേരും. ഒപ്പം മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് രക്ഷാദൌത്യത്തിന്റെ ഒരു നേതൃത്വം അദ്ദേഹം വിലയിരുത്തലുകളെല്ലാം നടത്തും. അദ്ദേഹം ഉത്തരകാശിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന രീതിയിൽ എല്ലാ റെസ്ക്യൂ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പി ജി ഈ ഒരു ഘട്ടത്തിൽ വിചാരിക്കുന്നത്. മറ്റു വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇന്നത്തെ ദിവസവും രാവിലെ എത്തിയിരിക്കുന്ന ആധികാരികമായ പ്രതികരണങ്ങളോടെ അത് നൽകിയത്. റോബിൻ മാത്യു മറ്റത്തിലാണ് ഈ രക്ഷാദൌത്യം നടക്കുന്ന തുരങ്ക മുഖത്ത് നിന്നും.